എല്ലാവർക്കും നമസ്കാരം. USS-മായി ബന്ധപ്പെട്ട് ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ USS-മായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ LSS അതോടൊപ്പം USS-മായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ ചാനൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾ ആ വീഡിയോ കൂടി ഇതിൻ്റെ ഭാഗമായി കാണുക. പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ USS-ന് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് പരിചയപ്പെടുക. ഇതുതന്നെയാണ് ഓരോ വീഡിയോകളുടെയും ലക്ഷ്യം. നേരെ നമ്മൾ ഇന്നത്തെ USS ബേസിക് സയൻസിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നു. ഓക്കെ, നോക്കുക, കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ ചോദ്യം വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യം തന്നെയാണ്, മാറിപ്പോവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഒരു വടി അവർ ഉപയോഗിക്കാറുണ്ട് അല്ലേ? വടി എന്ന് പറയരുത്, അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. മടക്കി വയ്ക്കാവുന്ന ഒരു സ്റ്റിക്കാണ് അത്. എന്താണ് ആ ഉപകരണത്തിൻ്റെ പേര്? ഓപ്ഷൻ എ വൈറ്റ് സ്റ്റിക്ക്, ബി ബ്ലൂ സ്റ്റിക്ക്, സി വൈറ്റ് കെയിൻ, ഡി ബ്ലൂ കെയിൻ. ഓർത്തു വയ്ക്കുക, ഓർമ്മിച്ചു വയ്ക്കുക, ഓപ്ഷൻ സി വൈറ്റ് കെയിൻ ആണ് അവർ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിന് പറയുന്ന പേര്. അടുത്ത ചോദ്യം, കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമായും വേണ്ട വിറ്റാമിൻ ഏതാണ്? കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ട വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ ബി, ഓപ്ഷൻ ബി വിറ്റാമിൻ എ, സി വിറ്റാമിൻ ഡി, ഡി വിറ്റാമിൻ സി. ഓക്കെ, കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമായും വേണ്ട വിറ്റാമിൻ, ഉത്തരം വിറ്റാമിൻ എ, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, പച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് ഗ്രഹത്തെയാണ് നമ്മൾ പച്ച ഗ്രഹം എന്ന് വിളിക്കുന്നത്? പച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഓപ്ഷൻ എ ചൊവ്വ, ബി വ്യാഴം, സി യുറാനസ്, ഡി ശുക്രൻ. പച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ഉത്തരം യുറാനസ്. ദെൻ നമ്മൾ പരിചയപ്പെട്ട പഠിച്ചൊരു വാക്കാണ് സൂപ്പർ ബഗ് അല്ലേ? സൂപ്പർ ബഗ്. ഈ സൂപ്പർ ബഗ് എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ എണ്ണ ചോർച്ച, ബി വാതക ചോർച്ച, സി ന്യൂക്ലിയർ വികരണം, ഡി ബഹിരാകാശം. നമുക്കറിയാമല്ലേ, ഓപ്ഷൻ എ എണ്ണ ചോർച്ചയുമായി ബന്ധപ്പെട്ടതാണ് സൂപ്പർ ബഗ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, കത്രിക എത്രാം വർഗ ഉത്തോലകമാണ്? കത്രിക എത്രാം വർഗ ഉത്തോലകമാണ്? ഓപ്ഷൻ എ ഒന്നാം വർഗം, ബി രണ്ടാം വർഗം, സി മൂന്നാം വർഗം, ഡി നാലാം വർഗം. കത്രിക എത്രാം വർഗ ഉത്തോലകത്തിൽ പെടുന്ന ഉപകരണമാണ്, വസ്തുവാണ്? ഉത്തരം ഒന്നാം വർഗ ഉത്തോലകം. ഓക്കെ, അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ജീവി ഏത്? ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ലവണങ്ങളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്ന ജീവി ഏതാണ്? ഓപ്ഷൻ എ വൈറസ്, ബി ബാക്ടീരിയ, സി ഫംഗസ്, ഡി മണ്ണിര. ഏതാണ് ആ ഒരു വർഗം, ജീവി വർഗം? അതെ, ബാക്ടീരിയ അല്ലേ, ബാക്ടീരിയ ആണ് ആ ഒരു ജീവി. ഏഴാമത്തെ ചോദ്യം, അന്നജത്തെ കടും നീല നിറമാക്കുന്നത്, അന്നജത്തെ കടും നീല നിറമാക്കുന്നത് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ നൈട്രേറ്റ്, ഓപ്ഷൻ ബി ഫോസ്ഫേറ്റ്, സി പൊട്ടാസ്യം, ഡി അയഡിൻ. നമ്മൾ പരീക്ഷണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ് അന്നജത്തെ കടും നീല നിറമാക്കുന്നത്? അതെ, ഉത്തരം അയഡിൻ ആണ്, ഓപ്ഷൻ ഡി അയഡിൻ. അടുത്ത ചോദ്യം നോക്കുക, എട്ടാമത്തെ ചോദ്യം, ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് ECG ഓക്കെ എന്നതിലൂടെ അറിയാൻ കഴിയുന്നത്? ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് ECG യിലൂടെ അറിയാൻ
കഴിയുന്നത്? ഓപ്ഷൻ എ കരൾ, ബി മസ്തിഷ്കം, സി ശ്വാസകോശം, ഡി ഹൃദയം. ഉത്തരം ഇ സി ജിയിലൂടെ അറിയാൻ സാധിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ്. ഓർത്തു വയ്ക്കുക, ഹൃദയം, ഹേർട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ, അതോടൊപ്പം ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത്, ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഒഡീഷ, ബി തമിഴ്നാട്, സി രാജസ്ഥാൻ, ഡി പശ്ചിമ ബംഗാൾ. ഉത്തരം പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാളാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം, പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരിയാര്? പ്രപഞ്ചത്തിന്റെ കൊളംബസ്. ഓപ്ഷൻ എ രാകേഷ് ശർമ്മ, ബി യൂറി ഗഗാറിൻ, സി ഗലീലിയോ, ഡി നീൽ ആംസ്ട്രോങ്. പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം ഓപ്ഷൻ ബി യൂറി ഗഗാറിൻ. അപ്പൊ നിങ്ങൾ ഓർത്തു വയ്ക്കുക, എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത്തരത്തിലൊരു പേര് ലഭ്യമായത്? ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക, ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഝാർഖണ്ഡ്, ബി ഒഡീഷ, സി മധ്യപ്രദേശ്, ഡി ഛത്തീസ്ഗഡ്. ഓക്കെ, അക്ഷരത്തെറ്റുകളുണ്ട്, ക്ഷമിക്കുക. ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്നത്? ഉത്തരം ഝാർഖണ്ഡ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, കുഴിയാന ഏത് ജീവിയുടെ ലാർവയാണ്? നമുക്കറിയാം കുഴിയാന ഒരു ലാർവയാണ്. കുഴിയാന ഏത് ജീവിയുടെ ലാർവയാണ്, ഏത് അവസ്ഥയിൽ നിൽക്കുന്നത്? ഓപ്ഷൻ എ പൂമ്പാറ്റ, ബി തവള, സി തുമ്പി, ഡി കൊതുക്. ഏതാണ്? അതെ, ഉത്തരം തുമ്പി. ബാക്കിയുള്ള മൂന്നും നമ്മൾ പരിചയപ്പെട്ടു പോയതാണ്, പൂമ്പാറ്റ അതേപോലെ തവള കൊതുക് എന്നിവയുടെയൊക്കെ ജീവിതചക്രം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ എന്ത് പറയുന്നു? രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ. ഓപ്ഷൻ എ ദ്വിനേത്ര ദർശനം, ബി ഏക നേത്ര ദർശനം, സി ദിവ്യ നേത്ര ദർശനം, ഡി മാലക്കണ്ണ്. ഏതാണ്? അതെ, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ നമ്മൾ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. അടുത്തത്, അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ഏത്? നമ്മൾ പരിചയപ്പെട്ടു പോയതാണ്, അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം. നമ്മൾ നേരത്തെ പറഞ്ഞു അവരുപയോഗിക്കുന്ന ആ ഉപകരണത്തിന്റെ പേര് അല്ലെ, വൈറ്റ് കെയിൻ എന്നാണ്. അതോടൊപ്പം അവർ ഉപയോഗിക്കുന്ന ഈ ഒരു ലിപി സമ്പ്രദായത്തിന്റെ പേര് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഗെയ് ലിപി, ബി ബ്രെയിൽ ലിപി, സി ബ്ലൂ ലിപി, ഡി ബയാലിപി. ഏതാണ്? അതെ, നമുക്കറിയുന്ന ഉത്തരം തന്നെയാണ്, ഓപ്ഷൻ ബി ബ്രെയിൽ ലിപിയാണ് അവരുപയോഗിക്കുന്ന ലിപി സമ്പ്രദായം. അടുത്ത ചോദ്യം, പതിനഞ്ചാമത്തെ ചോദ്യം, ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കുക. പാമ്പുകൾ എന്ത് ഉപയോഗിച്ചാണ് ഗന്ധം അറിയുന്നത്? പാമ്പുകൾ എന്തുപയോഗിച്ചാണ് ഗന്ധം അറിയുന്നത്? ഓപ്ഷൻ എ കണ്ണ്, ബി മൂക്ക്, സി നാക്ക്, ഡി തൊലി. ഉത്തരം നാക്ക്. നാക്കിലുള്ള ജേക്കബ്സൺ ഓർഗൻ എന്നുള്ള അവയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് പരിചയപ്പെടും. അപ്പോൾ പാമ്പുകൾ ഗന്ധമറിയുന്നത് നാക്കിലൂടെയാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ ചാനലിലുള്ള കൂടുതൽ വീഡിയോകളിൽ നിന്നോ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തി പരിചയപ്പെട്ട് പഠിച്ചു പോവുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്കും ആളുകളിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.